ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ സുജ. വെൽക്കം ടു മമ്മാസ് നെസ്റ്റ്. ഇന്ന് നമ്മുടെ ചാനലിലെ ഒരു വ്ലോഗാണ് ഇത്. 23-ാം തീയതി ചൊവ്വാഴ്ച എടുത്ത വ്ലോഗാണ്. അന്ന് എൻ്റെ ഇളയ മോളുടെ 4th ബർത്ത്ഡേ ആയിരുന്നു. മോളുടെ പേര് മന്ന എന്നാണ്, ആളെ ഇച്ചു എന്നാണ് വിളിക്കുക. എല്ലാവരും അറിയും നമ്മുടെ കുട്ടി ഷെഫ്. അപ്പോൾ ആളുടെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വ്ലോഗിലുള്ളത്. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയി, ഞാൻ ഫ്രഷായി അടുക്കളയിലേക്ക് കയറുകയാണ്. അപ്പം ആദ്യം തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടും. എനിക്ക് ജനലിൽ കൂടെ നോക്കിയാൽ നമ്മുടെ ഗേറ്റ് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അപ്പുറത്ത് ആര് വന്നാലും എനിക്ക് അടുക്കളയിൽ നിന്ന് കാണാൻ പറ്റും. നമ്മളിവിടെ ബോർവെൽ വാട്ടറാണ്, അപ്പോൾ അത് പ്യൂരിഫൈ ചെയ്ത് ഈ ടാപ്പിലൂടെ വരും. അതാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു കട്ടൻകാപ്പിയിലൂടെയാണ് ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ കട്ടൻകാപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കെറ്റിലിൽ ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെന്നൈയിൽ വീണ്ടും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലിയാണ് വയ്ക്കുന്നത്. അപ്പോൾ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ബട്ടൻസ് ഇഡ്ഡലിയാണ്, ഈ കുഞ്ഞു തട്ടിലൊഴിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതും വെച്ചു. കൂടെ കുറച്ച് വെള്ളം കുടിക്കാനും തിളപ്പിക്കാൻ വെച്ചു. മക്കളെ എഴുന്നേറ്റിട്ടില്ല, അവർക്ക് ഒരു 8:30 ആകുമ്പോഴാണ് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴേക്കും കാപ്പിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്, ഞാൻ കാപ്പി ഇട്ടെടുക്കുകയാണ്. കാപ്പിയായിട്ട് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങും. അവിടെ കുറച്ച് ചെടികളും പച്ചക്കറികളും പിന്നെ ഞങ്ങളുടെ കുറച്ച് ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. അവരോടൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞും ചെടികളെയൊക്കെ ഒന്ന് നോക്കിയുമൊക്കെ കുറച്ച് നേരം മുറ്റത്തൂടി നടക്കും. പിന്നെ അന്നേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഒടിച്ചുകൊണ്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറുക. ഇപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടി ചുട്ടരച്ച ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വറ്റൽമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും ഞാനൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്, അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. ഇനി അതൊന്ന് താളിച്ചെടുക്കുകയാണ്. എണ്ണ ചൂടായി കടുകിട്ട് കൊടുത്തു. കറിവേപ്പിലയും ചുവന്നുള്ളിയും വറ്റൽമുളകും ഇട്ട് ഞാൻ ആ ചമ്മന്തി ഒന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് പാലും വെച്ചു. അപ്പോൾ അവർക്ക് ഞാൻ പാലിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് കൊടുക്കാറ്. ഇപ്പോൾ ഇമ്മ്യൂണിറ്റിക്കായാലും ത്രോട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിലും ഇപ്പോൾ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇവിടുത്തെ ഒരവസ്ഥ ഇപ്പോൾ ആ ഒരു ഗതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് തലേദിവസം രാത്രി തന്നെ ഞാൻ സ്പോഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കേക്കൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ അറ്റൻഡൻസ് കൊടുത്തു. അതിനുശേഷം അവർക്ക് അന്നേക്കുള്ള ടോപ്പിക്സ് തരും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഹസ്ബൻഡ് അവിടെ അതെല്ലാം ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോഴേക്കും ഞാൻ വേഗം കേക്കൊന്ന് റെഡിയാക്കി എടുത്തു. ചെറിയ ആൾക്ക് ആഴ്ചയിൽ 2 ദിവസം ഗൂഗിൾ മീറ്റിലാണ് ക്ലാസ് വയ്ക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ കുറച്ച് വാട്സപ്പിലൂടെ കുറച്ച് വീഡിയോസും സോങ്സും അങ്ങനെയൊക്കെ തരും. അപ്പോഴേക്കും അവരെ എഴുന്നേറ്റ് ഞാൻ അവരെ കുളിപ്പിച്ച് റെഡിയാക്കി. ഇപ്പോൾ ബലൂണൊക്കെ വീർപ്പിച്ച് കളിക്കുകയാണ് നമ്മുടെ ബർത്ത്ഡേ ഗേള്.
അപ്പോ ഈ കാണുന്നത് കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഞങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത കളിവീടാണ് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ, ഞാനത് കൊടുക്കാം, എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇപ്പൊ രാവിലെ തന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, 8:30 ആയി, അറ്റൻഡൻസ് ഒക്കെ കൊടുത്തിട്ട് ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയമായി. അപ്പൊ ഇതാണ് മന്നമോളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഫ്രോസന്റെ ടേബിള് വേണം എന്നാണ് പറഞ്ഞത്. ഈ ലോക്ക്ഡൌണില് എവിടെ പോയിട്ട് ഇപ്പൊ ഫ്രോസന്റെ ടേബിള് തപ്പാനെ കിട്ടിയത് ഇതാണ്. പിന്നെ അതിനകത്ത് അവരുടെ ടീംസ് ഒക്കെ ഉണ്ട്, സ്നോ വൈറ്റും സിൻഡ്രല്ലയും സ്ലീപ്പിംഗ് ബ്യൂട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് പിങ്ക് കളർ ആയതുകൊണ്ടും പുള്ളിക്കാരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ ക്ലാസ് തുടങ്ങി. ഇപ്പൊ ചെറിയ ആൾക്ക് ഇന്ന് ഗൂഗിൾ മീറ്റിൽ ക്ലാസ് ഇല്ല, ആൾക്ക് കുറച്ച് റൈംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ആൾ അതിരുന്ന് പഠിക്കുകയാണ്. മൂത്ത ആൾക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതും ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട മഫിൻസ് ഒന്ന് ഉണ്ടാക്കി എടുക്കാന്ന് വിചാരിച്ചു, അപ്പൊ അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോ ചേട്ടനാണ് മക്കളുടെ കൂടെ ഇരിക്കുന്നത്, ആരെങ്കിലും ഒരാൾ ഇരിക്കണമല്ലോ, ഇളയാൾക്ക് നമ്മൾ എന്തായാലും ഇരിക്കണം. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ബിരിയാണിയാണ് ആലോചിച്ചത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചു. ഈച്ചുക്കുട്ടന് മുട്ട പുഴുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് ആദ്യം ചെയ്തു. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള റെസിപ്പി, ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മഫിൻസും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് എല്ലാ റെസിപ്പീസും നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ വ്ലോഗ് ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ ഞാൻ റെസിപ്പീസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ബിരിയാണിക്കുള്ള സവാളയൊക്കെ ഒന്ന് വറുത്തെടുത്തു, ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പൊ ഞാൻ പായസത്തിനുള്ള പാല് വെച്ചു. അപ്പോഴേക്കും ഏട്ടൻ വന്നപ്പോ ഞാൻ പായസം ഒന്ന് ഇളക്കാൻ ഏൽപ്പിച്ചേക്കാണ്. ഒരാള് മക്കളുടെ കൂടെ ഇരിക്കണം, ഇല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയില് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കലും അതൊക്കെ ആവും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചെന്ന് നോക്കിയപ്പോ കുഴപ്പമില്ലാതെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് സൈഡായിട്ട് ചിക്കൻ 65 ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതും ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ദം ബിരിയാണിയാണ് കേട്ടോ, ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരുമില്ല ബർത്ത്ഡേക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അപ്പയോ അമ്മയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവാറുള്ളതാണ്. ഈ വർഷം ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും വാവയുടെ ബർത്ത്ഡേ അല്ലേ, നമുക്കൊരു സെലിബ്രേറ്റ് ചെയ്യണമല്ലോ എന്നോർത്തിട്ട് ഞങ്ങൾ എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയുടെ റൈസൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ആൾക്ക് ബർത്ത്ഡേക്ക് ഭയങ്കര സങ്കല്പങ്ങളായിരുന്നു, കാരണം LKG ഇപ്പൊ ആള് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. പുതിയ സ്കൂളിലേക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ബർത്ത്ഡേ ഇങ്ങനെയായി. അപ്പൊ ഞാൻ ചിക്കൻ 65 കൂടി ഒന്ന് വറുത്തെടുക്കാണ്. ബിരിയാണിക്കുള്ള ചിക്കനും റെഡിയാക്കി എടുക്കുന്നുണ്ട്.
ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോഴേക്കും ഞങ്ങളുടെ റോട്ടിൽ ഒരു കാളവണ്ടി വന്നു കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഓടി വന്നതാണ് അതെടുക്കാനായിട്ട്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, ചെന്നൈയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാളവണ്ടി മുതൽ മെട്രോ വരെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ സ്കൂളുകളിലൊക്കെ പൊങ്കലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാളവണ്ടിയിൽ അവർ ഒരു റൗണ്ട് പിള്ളേരെല്ലാവരെയും കയറ്റി ഒരു റൗണ്ടൊക്കെ എടുപ്പിക്കും കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ 65 എന്നുള്ള ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാനൊന്ന് എടുത്തു മാറ്റുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ സമയം കൊണ്ട് ഞാൻ വേഗം അതൊന്ന് റെഡിയാക്കി സെറ്റ് ആവാൻ വെക്കുകയാണ്. വേഗം ബിരിയാണി റൈസും ദമ്മിട്ടെടുത്തു. അപ്പോഴേക്കും ചോക്ലേറ്റ് സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ബിരിയാണി റെഡിയായി. ഞാൻ ചിക്കൻ 65 ഒന്ന് ഗാർണിഷ് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴേക്കും അവര് ഉച്ചയായി വിശന്നു തുടങ്ങി. അപ്പൊ ഇപ്പൊ കേക്ക് കട്ട് ചെയ്ത അവര് ഫുഡ് കഴിക്കില്ല, അതുകൊണ്ട് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പതിയെ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് കിച്ചനൊക്കെ ആകെ മെസ്സിയായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പൊ രണ്ടുപേരുടെ ബർത്ത്ഡേ ആയാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങള് ഡ്രസ്സും എല്ലാ സംഭവങ്ങളും ഒരുപോലെ തന്നെയാണ് എടുക്കാറ്. ഒരാൾക്ക് തനിച്ച് അങ്ങനെ ഒരു സാധനം എടുക്കാറില്ല, രണ്ടുപേർക്കും ഒരേപോലെ തന്നെ. മൂത്ത ആളുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഇളയാൾക്കും മൂത്ത ആൾക്കും ഡ്രസ്സെടുക്കും, തിരിച്ചും അതുപോലെ തന്നെ. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നതും എല്ലാം ഒരേപോലെ തന്നെ. അപ്പോൾ രണ്ടുപേർക്കും ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ കഴിച്ച് ആ ഡ്രസ്സിൽ മൊത്തം കേക്കൊക്കെ ആക്കി. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മുറ്റത്ത് വൈകുന്നേരം കളിക്കാൻ വിടും. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ മക്കൾ ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ അവർക്ക് ആകെ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഒരു ഫ്രഷ് എയർ ഒക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈവനിങ്ങിൽ കുറച്ച് നേരം ഒന്ന് കളിക്കാൻ വിടും. അപ്പൊ അവര് ലവ് ബേർഡ്സിന് തുളസി ഇലയും പനിക്കൂർക്കയിലൊക്കെ കൊടുക്കുകയാണ്. ലവ് ബേർഡ്സിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തുളസി ഇലയും പനിക്കൂർക്കയിലൊക്കെ. അപ്പൊ ഇലയാള് അവരെ ഇങ്ങനെ കൊതിപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ, മേലേക്കും താഴേക്കും കൊണ്ടുപോയി. എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെയാണ് കിളികളോട് പറയുന്നത്. നിങ്ങൾ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇലയൊക്കെ കൊടുക്കുന്നത് ആള്.
ഓൺലൈൻ ക്ലാസ് സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിനും എന്തൊരു കഷ്ടപ്പാടാണെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇല ആൾക്കാണെങ്കിൽ തന്നെ മിസ്സും മൂന്ന് കുട്ടികളുമായിട്ടാണ് ഗൂഗിൾ മീറ്റിൽ ക്ലാസ് നടക്കുക. ഗൂഗിൾ മീറ്റിലും ഗൂഗിൾ ഡിയോയിലും ഒക്കെ ആയിട്ടാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ എത്ര പിള്ളേരെ അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കണം. അപ്പോൾ അവരുടെ കഷ്ടപ്പാടും അവരുടെ എഫേർട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പ്ലാവല കൊണ്ട് കുറച്ച് പാത്രങ്ങളും സ്പൂണൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാനും അവരുടെ കൂടെ കളിക്കുകയാണ്. കുറച്ച് ഇലകളും പൂക്കളൊക്കെ പറിച്ചിട്ട് കഞ്ഞിയും കറിയൊക്കെ വെക്കുന്ന പോലെയൊക്കെ കാണിച്ചവർ കളിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞു വന്ന് നമുക്ക് ടെറസിന്റെ മേലെ പോവാം, ഒന്ന് ടെറസിന്റെ മേലെ കൊണ്ടുപോകുന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ടെറസിന്റെ മേലേക്ക് വന്നതാണ്. അപ്പൊ ഞങ്ങളുടെ ടെറസിന്റെ മേലെ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പൊ നേരെ കാണുന്ന ആ വൈറ്റും റെഡും മതൽ എന്ന് പറയുന്നത് അമ്പലമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങളുടെ മതലുകൾ അങ്ങനെയായിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് അമ്പലമാണെന്നുള്ളത്. അപ്പൊ എല്ലാ ടെറസിന്റെ മേലെയും ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ടെറസിന്റെ മേലെ ഉണ്ടാവും, വേറെ ഒന്നൊരു വഴിയില്ലല്ലോ. അപ്പോ അപ്പുറത്തപ്പുറത്തൊക്കെ ഉള്ള എല്ലാ വീട്ടിൽ നിന്നും ഓരോ പട്ടം വെച്ച് അവർ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തേക്ക് നോക്കിയ പട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അവർക്ക് പിള്ളേർക്കാണെങ്കിലും അതാണ് ഒരു എന്റർടൈൻമെന്റ് ഇപ്പൊ ഇവിടുത്തെ പിള്ളേർക്കുള്ളത്. ഇപ്പൊ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒരു ബൈക്ക് പോലും കടത്തി വിടുന്നില്ല. എല്ലാ റോഡുകളും അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പാസ് ഉള്ള വണ്ടികൾ മാത്രമാണ് കടത്തി വിടുന്നുള്ളൂ. അപ്പോഴേക്കും ഒരു തൽക്കാല ആശ്വാസം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു മഴയും കിട്ടി. ഞങ്ങൾ വേഗം ടെറസിൽ നിന്ന് താഴെ ഇറങ്ങി. അത്ര വലിയ മഴയൊന്നും ആയിരുന്നില്ല കേട്ടോ, ഒരു കുഞ്ഞു മഴയായിരുന്നു. എന്നാലും ആ മഴ കണ്ട് ഞങ്ങളിങ്ങനെ കൊതി തീർന്ന് നിൽക്കായിരുന്നു. അപ്പോൾ രാത്രിയിലേക്കുള്ള ബിരിയാണി ബാലൻസ് ഉണ്ട്, അത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.